ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ഡൗ. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു സോയാബീൻ ഉലർത്തിയതാണ്. ഞാനിവിടെ കുറച്ച് സോയാബീൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിരാനായി വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. സോയാബീനൊക്കെ നല്ല വണ്ണം വെച്ച് വന്നിട്ടുണ്ട്. ഇത് നന്നായി ഞെക്കി പിഴിഞ്ഞ് ഇതിനകത്തുള്ള പതയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഇതിപ്പോൾ ചെറിയ സൈസിലുള്ള സോയാബീനാണ്, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. വലിയ സോയാബീനാണെങ്കിൽ 2-3 കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കുതിർന്നതിന് ശേഷം. ഇതിപ്പോൾ ഒരു അരിപ്പയിലിട്ട് നന്നായി കഴുകി അതിലുള്ള വെള്ളമെല്ലാം കംപ്ലീറ്റ് ഞെക്കി പിഴിഞ്ഞ് വെച്ചതാണ്. ഇങ്ങനെ നന്നായി ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞാൽ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരു ചുവയുണ്ട് സോയാബീന്, ആ ചുവ അങ്ങോട്ട് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാല. ഇത്രയും ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കറിലാണെങ്കിൽ 1 വിസിലിന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ 1-10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. സോയാബീൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് 2 മീഡിയം സൈസ് സവോള, 1 തക്കാളി, 2-3 പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില. ഇനിയൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിയ ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യണം. കരിയുന്നതിന് മുമ്പ് തന്നെ അതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. തക്കാളിയൊക്കെ നന്നായി അലിഞ്ഞ് വരുന്നത് വരെ കരിയാതെ വഴറ്റിക്കൊടുക്കാം. ഇനി സോയാബീനിൻ്റെ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇറച്ചി മസാല വീണ്ടും ചേർക്കണമെന്നില്ല. പിന്നെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച് സോയാബീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളത്തോടു കൂടിയാണ് സോയാബീൻ വേവിച്ചിട്ടുള്ളത്. ആ വെള്ളവും കൂടെ ഇതിനകത്ത് തന്നെ ചേർത്ത് കൊടുക്കണം. ആ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴാണ് കറിക്ക് ശരിയായ ടേസ്റ്റ് വരുന്നത്. അവസാനമായിട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. സോയാബീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയ ദോശയും കൂടെ ഒന്ന് കാണിക്കാം. അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി അരിയരുത്, കുറച്ച് തരിയോട് കൂടെ അരച്ചെടുക്കണം. അപ്പോൾ മിക്സി ജാറിൽ 1/4 ഭാഗം അരി അരച്ചിട്ടുള്ളതെങ്കിൽ അത്രയും തന്നെ വെള്ളവും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അരിയുടെ കൂടെ തേങ്ങയോ ചോറോ ഉഴുന്നോ ഒന്നും ചേർക്കേണ്ടതില്ല, അരി മാത്രം അരച്ചാൽ മതി. ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ചുട്ടെടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായതിന് ശേഷം എണ്ണ പുരട്ടി മാവ് കോരി ഒഴിക്കാം. ഇങ്ങനെ ചുറ്റിച്ചിട്ട് വേണം മാവ് ഒഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഈ ദോശയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരുമ്പിൻ്റെ ദോശക്കല്ലിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊന്നും ഉണ്ടാക്കിയാൽ ഈ ദോശ റെഡിയാവില്ല. ഇതുണ്ടാക്കാൻ സിമ്പിളാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു ദോശയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യൊക്കെ പുരട്ടി ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബൈ.